ഹായ് ഹലോ, നമുക്കിന്ന് ഔട്ട്ലെറ്റിലെ കുറച്ച് പൂക്കൾ കണ്ടാലോ. ഇത് അടിപൊളിയായിട്ട് ഗാർഡൻ ഡാലിയാണ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ട് കാര്യം എന്താ വെച്ചാൽ, പനിയൊക്കെ ആയിരുന്നു, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പനിയായിരുന്നു, എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും പനിയാണ്. അപ്പോൾ ഇപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ ആണ്, ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുറേ ദിവസമായി ഔട്ട്ലെറ്റിലെ പൂക്കളും ചെടികളും ഒക്കെ ഒന്ന് കാണാൻ വന്നിട്ട്. അപ്പോൾ ഇന്ന് വന്ന് വരുമ്പോൾ നമ്മുടെ ഗോൾഡൻ ഡാലിയ നന്നായിട്ട് ആർത്തലച്ച് പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികളിലൊന്നാണ് കേട്ടോ ഗോൾഡൻ ഡാലിയ. പിന്നെ ദേ ഉണ്ട് ഇത് ടെക്കോമ മിക്സ്ഡ് കളർ, അടിപൊളിയാണ്. ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ടെക്കോമയും നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ തൈകൾ വന്നപ്പോൾ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു, ചട്ടിയിലോട്ട് വെച്ചതായിരുന്നു, നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ എന്താ പറയുന്നത്, അന്തരീക്ഷ മലിനീകരണം മാറ്റാൻ ഉപയോഗിക്കുന്ന ചെടി, അതായത് നമ്മുടെ കോറൽ വൈൻ. കോറൽ വൈൻ്റെ പിങ്ക് ആണിത്. പിങ്കും വൈറ്റും ഇപ്പോൾ നമുക്ക് തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് റെയറാണ്, നല്ല രസമുള്ള പൂക്കളാണ്. ഇത് ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോൾഡൻ സ്ലണ്ടർ ഷവർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വൈൻ, ഇതും അടിപൊളി ഒരു വള്ളിച്ചെടിയാണ്, എപ്പോഴും പൂക്കുന്ന ഒരു വള്ളിച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെയും തൈകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ പൂത്ത് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ. പിന്നെ നമ്മുടെ വിശേഷം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യൂട്യൂബിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, അതുപോലെ ബാക്കി വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിലാണ്. അതുകൂടാതെ കേക്ക് വാങ്ങിച്ചിട്ട് ഏതാണ്ട് 3 ദിവസത്തോളം ആയി, കേക്ക് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുകയാണ്, ഔട്ട്ലെറ്റിലെ ഫ്രിഡ്ജിലിരിക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാൻ എല്ലാവരും ഹോസ്പിറ്റലായത് കാരണം കട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെന്താ പറയുക, അതായത് കണ്ടോ, അടിപൊളിയൊരു കേക്കാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ 3 ദിവസമായി, എന്തായിരുന്നാലും ഇന്ന് രാത്രി ആയിരുന്നാലും ഇത് കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ. എന്തായാലും കട്ട് ചെയ്യും. എല്ലാവരും ഒക്കെ ഒന്ന് വന്നതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 200K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ അതിൻ്റെ സമ്മാനങ്ങളൊക്കെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് റോസാണ് സമ്മാനം. ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ബ്ലാക്ക് റോസ് സമ്മാനമായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ഈ ഒരൊറ്റ ദിവസത്തേക്കുള്ള ഓഫറാണ്. അപ്പോൾ ഞാൻ രാവിലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കയറി പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഏതൊരു പ്ലാന്റ് ഏതൊരു പർച്ചേസിനും ഇന്നൊരു ബ്ലാക്ക് റോസ് സമ്മാനമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ, ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്, എന്നാൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ടെക്കോമ റെഡാണ്, അപ്പോൾ റെഡിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ 1 rupee റോസ് പ്ലാന്റ്, ഒത്തിരി പേര് അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാൽ ഭാഗത്തോളം പേർക്ക് നമ്മൾ കഴിഞ്ഞ വീക്കിൽ അത് അയച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ നാളെയൊക്കെയാണ് അയക്കുക, നാളെയല്ല മൺഡേയൊക്കെയാണ് അയക്കുക. ഇപ്രാവശ്യം സ്റ്റോക്ക് എടുക്കാൻ പോവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വയ്യാത്തത് കാരണം, യാത്ര ചെയ്യാൻ വയ്യാത്തത് കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദനാണ് പോയിരിക്കുന്ന ഇക്കുറി സ്റ്റോക്ക് എടുക്കാനായിട്ട്. സ്റ്റോക്ക് ഇന്നിപ്പോൾ എത്തും, എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബീ പോപ്പ്, നമ്മളിപ്പോൾ ബട്ടർഫ്ലൈ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്, നമ്മുടെ ആപ്രിക്കോട്ട്, അതിൻ്റെയൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റീസ് എന്തൊക്കെയെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ എങ്ങാനും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. നോക്കിയതിന് ശേഷം ലോഡ് കംപ്ലീറ്റ് ഇറങ്ങി നോക്കിയതിന് ശേഷം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ മണിമുല്ല പൂത്ത് നിൽക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മണിമുല്ല അറിയായിരിക്കുമല്ലോ, ക്രിസ്മസ് മുല്ല. അടിപൊളി വിരിയുന്ന ടൈമിൽ മാത്രമാണ് കേട്ടോ ഇതിന് മണം ഉണ്ടായിരിക്കുക. ഓ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. അത് കഴിഞ്ഞാൽ വലിയ മണം തോന്നിക്കുന്നില്ല, പക്ഷെ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഉതിർന്ന് നിൽക്കുന്ന കാണാൻ, തറയിലൊക്കെ പൊഴിഞ്ഞ് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ് മണിമുല്ല. അപ്പോൾ മണിമുല്ലയുടെ തൈകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വെബ്സൈറ്റ് വഴി കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളുടെ ലിസ്റ്റും നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഈ 200K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വരുമാനമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്.
അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ടാറ്റ ചെയ്യണ്ട. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട, നമ്മുടെ ചാനൽ കാണാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കോളൂ.